ശ്രീരാമകൃഷ്ണ ഗീത നാലാം ഭാഗം ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മൂന്നാം ഭാഗത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരു ഭക്തൻ ശ്രീരാമകൃഷ്ണദേവനോട് ചോദിച്ച ചോദ്യത്തെ ടിസ്ഥാനപ്പെടുത്തി ഭഗവാൻ പറഞ്ഞ മറുപടിയിലാണ് എനിക്കുജ്ഞാനമുണ്ടാവാൻ വാക്യം കഥിക്കണേ എന്നാണ് ആ ഭക്തൻ ശ്രീരാമകൃഷ്ണദേവനോട് ചോദിച്ചത് അതിന് ഭഗവാൻ പറഞ്ഞ ഉത്തരം ബ്രഹ്മസത്യം ജഗത് മിഥ്യ ഇതാണ് ഈ ഒരൊറ്റ വ ഒരു വരിയിലാണ് അതിന് ഉത്തരം നൽകിയത് എന്നാൽ വചനാമൃതത്തിൽ നമ്മൾ ഈ ഒരു വാക്യത്തെ അന്വേഷിക്കുകയാണെങ്കിൽ ഒട്ടേറെ വായനാനുഭവങ്ങൾ നമുക്ക് കിട്ടും എന്നുള്ളത് പരമാർത്ഥമാണ് വളരെ രസകരമാണ് ഈ ഒരു ഭഗവാൻ പറഞ്ഞ ഈ ഒരു വാക്യത്തെ പിന്തുടർന്നുകൊണ്ട് വചനാമൃതത്തിലൂടെ സഞ്ചരിക്കുന്നത് ശ്രീരാമകൃഷ്ണ ഗീതയുടെ ഓരോ ഭാഗങ്ങളും നമ്മൾ കടന്നു പോകുമ്പോൾ ആ കവിതയുടെ ഓരോ വരികളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ വചനാമൃതത്തിലെ അതിന് അനുസരിച്ച് നിൽക്കുന്ന വിവരണങ്ങളിലേക്ക് കൂടെ നമ്മൾ ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ആസ്വാദ്യത ഈ കാവ്യത്തിൻ്റെ ആസ്വാദ്യത വർദ്ധിക്കും എന്നുള്ളതിനൊരു സംശയമില്ല അപ്പം ബ്രഹ്മസത്യം ജഗത് വിദ്യ എന്ന ഒറ്റ വാചകത്തിൽ ഭഗവാൻ പറഞ്ഞു നിർത്തിയതിനെ നമ്മൾ വചനാമൃതത്തിലേക്കൊന്ന് നോക്കിയാൽ വചനാമൃതം ഒന്നാം ഭാഗത്തിൽ അതിൽ തന്നെ ആറാം ഭാഗം ഒന്നാം വോളിയത്തിൽ ആറാം ഭാഗം ആ ആറാം ഭാഗത്തിൽ തുടക്കത്തിൽ പറയുന്നത് ബ്രഹ്മസമാജം ഉത്സവത്തിന് ശ്രീരാമകൃഷ്ണദേവൻ പ പങ്കെടുക്കുന്നത് സംബന്ധിച്ച ഒരു വിവരണത്തോടു കൂടിയാണ് ആ ആ അധ്യായം ആരംഭിക്കുന്നത് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ ഈ ബ്രഹ്മസമാജം ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിനായിട്ട് കൽക്കത്തയിൽ നിന്ന് കൽക്കത്തയിൽ നിന്ന് തന്നെ മൂന്ന് മൈൽ വടക്കുള്ള സിന്ധി എന്നുള്ള സ്ഥലത്തേക്കാണ് ചെല്ലുന്നത് അത് അതിൻ്റെ വിവരണങ്ങൾ വളരെ വിശദമായിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകണ്ട കാര്യം നമ്മൾ ഈ ഒരു ബ്രഹ്മസത്യം ജഗത്വിദ്യ വിദ്യ എന്ന് ഭഗവാൻ പറഞ്ഞ അതിന് നൽകിയ വിവരണങ്ങളുടെ ഭാഗത്ത് മാത്രമാണ് ശ്രീരാമകൃഷ്ണ ഗീത എന്ന കാവ്യത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളു ഏതായാലും ഈ ബ്രഹ്മോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് സിന്ധിൽ ഭഗവാൻ മണിക്ക് തന്നെ ദക്ഷിണേശ്വരത്ത് നിന്ന് ഒരു വണ്ടിയൊക്കെ പിടിച്ച് കുറച്ച് ഭക്തന്മാരോടൊപ്പം എത്തിയതാണ് അപ്പം ഇവിടെ വരാൻ തന്നെ കാരണം ബ്രഹ്മ അന്ന അക്കാലത്ത് ബ്രഹ്മസമാജത്തിൽപ്പെട്ടവർക്ക് ശ്രീരാമകൃഷ്ണദേവനോട് വലിയ ഇഷ്ടമായിരുന്നു ഭഗവാൻ തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ഈ ബ്രഹ്മ ബ്രഹ്മസമാജത്തിൻ്റെ ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വരുന്ന ആ ഭാഗമാണ് ആറാം ആറാം ഭാഗത്തിൽ വചനാമൃതത്തിൽ വചനാമൃതത്തിൻ്റെ ഒന്നാം വോളിയത്തിലെ ആറാം ഭാഗത്തിൽ പറയുന്നത് ഈ ഈ ബ്രഹ്മ സമാജത്തിൻ്റെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വന്ന സാഹചര്യമാണ് ഇതിൽ തന്നെ ഇതിൻ്റെ നാലാം അധ്യായത്തിലാണ് ഈ ചോദ്യം ഉണ്ടാകുന്നത് ശരിക്കും ഭഗവാനോട് ചോദ്യം ഉണ്ടാകുന്നത് നാലാം അധ്യായത്തിലാണ് ചോദ്യം ഉണ്ടാകുന്നത് ആറാം ഭാഗത്തിൽ തന്നെ നാലാം അധ്യായത്തിൽ ചോദ്യം ഇതായിരുന്നു ഒരു ബ്രഹ്മഭക്തൻ തന്നെയാണ് ചോദിച്ചത് ഈശ്വരൻ സാകാരനോ അതോ നിരാകാരനോ ഇതാണ് ചോദ്യം ഇതിനുള്ള ഉത്തരം ഭഗവാൻ പറയുമ്പോഴാണ് ബ്രഹ്മത്തെക്കുറിച്ചുള്ള വിവരണം കൂടെ വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ചോദ്യം കൂടെ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഈ ചോദ്യം കൂടെ മനസ്സിലാക്കിയാൽ മാത്രമേ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കഥാപരിസരം കൂടെ നമ്മുടെ ഉള്ളിൽ വന്നാൽ മാത്രമേ ഈ കാവ്യത്തിലെ ഈ കാവ്യത്തിൽ ഇത് ഒരു വരിയിൽ മാത്രമേ പറയാൻ പറ്റൂ കവിത അങ്ങനെയാണല്ലോ പക്ഷെ നമ്മളതിൻ്റെ ഒരു പരിസരം മനസ്സിലാക്കുക എന്നുള്ളതാണ് കാവ്യത്തെ ആസ്വദിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അപ്പോൾ ഇതിനുള്ള ഉത്തരം ഭഗവാൻ പറയുമ്പോഴാണ് ബ്രഹ്മത്തെക്കുറിച്ച് വിവരിക്കുന്നത് ഭഗവാൻ ഇങ്ങനെയാണത് പറഞ്ഞത് ജ്ഞാനിയെ സംബന്ധിച്ച് പ്രപഞ്ചം തന്നെ സ്വപ്ന സദൃശ്യമാണ് ഈശ്വരൻ നിരാകാരനും ജ്ഞാനിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരു ജ്ഞാനി മനസ്സിലാക്കുന്നത് ഈ പ്രപഞ്ചം തന്നെ സ്വപ്ന സദൃശ്യമാണ് ഈശ്വരൻ നിരാകാരനും അതേസമയം ഭക്തൻ ഒരു സാധാരണ ഭക്തൻ മനസ്സിലാക്കുന്നത് മറ്റൊരു തരത്തിലാണ് ഭക്തൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഭക്തൻ താനൊരു വസ്തു ജഗത്തു വേറെയൊന്നാണ് വിചാരിക്കുന്നത് അല്ലേ നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ഭക്തന്മാർ അങ്ങനെയാണെന്ന് അല്ലെങ്കിൽ സാധാരണ മനുഷ്യരെല്ലാം അങ്ങനെയാണ് ചിന്തിക്കുക ഞാൻ ഒരു വസ്തു ഈ ജഗത്തിൽ ഉൾപ്പെട്ട ഈ പ്രപഞ്ചത്തിൽ ഉൾപ്പെട്ട ഒരു വസ്തുവാണ് ഞാൻ ഒരു ജീവിയാണ് ഞാൻ പ്രപഞ്ചം വേറെ ജഗത്ത് വേറെ ഇതാണ് അടിസ്ഥാനപരമായ വിശ്വാസം അങ്ങനെയുള്ള മനുഷ്യർക്ക് ഭക്തന്മാർക്ക് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ദർശനം കൊടുത്താലേ കാര്യങ്ങൾ സാധ്യമാകും അല്ലെങ്കിൽ വിശ്വാസമാകും അപ്പം അങ്ങനെയുള്ള ഭക്തൻ്റെ മുന്നിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ദർശനം നൽകുകയാണ് ഈശ്വരൻ ചെയ്യുന്നത് അതേസമയം ഞാൻ വിചാരിക്കുന്നത് ഞാനും മിഥ്യ ജഗത്തും മിഥ്യ ബ്രഹ്മം എന്ന് പറയുന്നത് അതൊരു ചൈതന്യമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത് ഒരു ചൈതന്യത്തിലാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത് അതായത് സ്വരൂപം എന്ന വാക്കുകൊണ്ട് പറയാനാവില്ല എന്നർത്ഥം ഒരു സ്വരൂപമില്ല ഒരു രൂപമില്ല ഒരു ചൈതന്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ഈ എട്ടാം ഭാഗത്തിൽ തന്നെ ഈ ഭജനാമൃതത്തിൻ്റെ എട്ടാം ഭാഗത്തിലെത്തുമ്പോൾ ആറാം ഭാഗത്തിലാണ് നമ്മൾ ഈ ബ്രഹ്മോത്സവത്തിൽ പങ്കെടുത്ത സമയത്തുണ്ടായ ഈ ഒരു ചോദ്യം ഭക്തൻ ചോദിക്കുന്നത് പരാമർശിക്കപ്പെടുന്നത് അങ്ങനെയാണ് ഈ ജഗത്മിഥ്യയെക്കുറിച്ച് ബ്രഹ്മസത്യം ജഗത്മിഥ്യയെക്കുറിച്ച് ഭഗവാൻ ഒരു അതിൻ്റെ ഒരു ഒരു ഭാഗം അവിടെ പറയുന്നുണ്ട് എന്നാൽ എട്ടാം ഭാഗത്തിൽ നമ്മൾ എത്തുമ്പോൾ മറ്റൊരു ചിത്രം കാണാം അത് ദക്ഷിണേശ്വരത്ത് ഗുരുമഹാരാജന്റെ ജന്മദിനാഘോഷം നടക്കുന്ന സമയമാണ് അതിൻ്റെ വിവരണങ്ങളാണ് ശ്രീരാമകൃഷ്ണദേവൻ ബൽഖേറിയ ഗ്രാമത്തിൽ ഗോവിന്ദ് മുഖർജിയുടെ വീട്ടിൽ സന്നിഹിതനായ അവസരമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അയൽക്കാരൻ ചോദിക്കുന്നുണ്ട് ഭഗവാൻ ഓരോ ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ ഭക്തന്മാരുടെ ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം എത്തും നമുക്കറിയാം സുരേന്ദ്രനാഥ് മിത്രയുടെ വീട്ടിൽ വന്നപ്പോഴാണ് നരേന്ദ്രൻ ആദ്യമായിട്ട് ഭഗവാനെ അവിടെ വന്ന് കാണുന്നതും ഗാനം ആലപിക്കുന്നതും അങ്ങനെയാണ് പലരും ഭഗവാൻ്റെ അടുത്തേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ബൽഖേറിയയിലുള്ള ഗോവിന്ദ് മുഖർജിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് അവിടെ അദ്ദേഹത്തിൻ്റെ അയൽക്കാരൻ ആ ഗോവിന്ദ് മുഖർജിയുടെ അയൽക്കാരൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യം ഇങ്ങനെയായിരുന്നു സ്വാമി എന്താണ് വേദാന്ത മതം ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു ബ്രഹ്മം സത്യം ജഗത് മിഥ്യ പിന്നെ ഒരു കാര്യം കൂടെ ഭഗവാൻ അവിടെ കൂട്ടി പറഞ്ഞു ഞാനും മിഥ്യ ഞാൻ എന്നുള്ളത് കൊട്ടേഷനകത്താണ് ഞാൻ എന്നുള്ള അഹം നമ്മൾ ഈ കാവ്യത്തിൻ്റെ ഒരു കാവ്യത്തെ കഴിഞ്ഞ തവണ നമ്മൾ വായിച്ചപ്പോൾ അഹത്തെക്കുറിച്ച് നമ്മൾ പറയുക പ്രത്യേകിച്ച് ആ കാവ്യത്തിൻ്റെ ഇതിൻ്റെ തുടക്കത്തിൽ അഹത്തെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി ആ അഹം എന്നുള്ള ഭാഗത്തെ പരാമർശിച്ചുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ ഈ ചോദ്യത്തിന് ഉത്തരത്തിൻ്റെ കൂടെ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നത് കൂടാതെ ഞാനും മിഥ്യ എന്ന് പറഞ്ഞത് കാരണം ഈ ഞാനൊന്നുള്ള ഈ ശ്രീരാമശ്വഗ ഗീതയിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ തവണ വായിച്ച ആ കവിതയുടെ ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നൊരു ഭാഗം ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാം എന്നാൽ ശേഷിപ്പ് തൊടുവിൽ ആത്മാവ് തന്നെയാ അപക്വം പക്വമെന്നേവം രണ്ടു മാതിരിയുണ്ടഹം അപക്വമെന്നും പക്വമെന്നുമുള്ള രണ്ട് തരത്തിലുള്ള അഹം നമ്മുടെ ഉള്ളിൽ അവശേഷിക്കുന്നുണ്ട് എന്ന് ഭഗവാൻ തൊട്ടു മുമ്പുള്ള ഈ കാവ്യത്തിൽ തൊട്ട് മുമ്പുള്ളവര് അതാണ് അപ്പം അത് അതിൻ്റെ ഒരു അർത്ഥം കൂടെ നമ്മൾ ഈ ഇപ്പോൾ രചനാപൃതത്തിൻ്റെ ഈ ഭാഗം കണ്ടപ്പോൾ അവിടെ ഭഗവാൻ പറയുന്നുണ്ട് അതുകൊണ്ടൊന്ന് ചേർത്ത് മനസ്സിലാക്കുന്നുവെന്ന് മാത്രം അപ്പോൾ ഇവിടെ ബ്രഹ്മസത്യം ജഗത് മിഥ്യ ഞാനും മിഥ്യ എന്നിട്ട് ഭഗവാൻ തന്നെ പറഞ്ഞു ഈ ഞാൻ അങ്ങനെ പോവില്ല എന്ന് മനസ്സിലാക്കിക്കോളൂ ഞാൻ അങ്ങനെയൊന്നും പോവില്ല അതവിടെ ഒരു കേട്ടുകൊണ്ടിരുന്ന ഭക്തന്മാരൊക്കെ ഒരു ചിരി പടർത്താൻ സഹായകമായി ഞാൻ അങ്ങനെ പോവില്ല ഈ വേദാന്ത തത്വം എന്നാൽ ഈ ഇതൊക്കെ ഭഗവാൻ ഭക്തന്മാരുമൊത്ത് വിശകലനം ചെയ്യുന്നുണ്ടെങ്കിലും ഈ പതിനാലാം ഭാഗം വചനാമൃതത്തിൽ ഇപ്പോൾ നമ്മളിത് ആറാം ഭാഗവും എട്ടാം ഭാഗവുമാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത് പക്ഷെ ഇതിൻ്റെ പതിനാലാം ഭാഗം ഒന്നാം വോള്യത്തില് പതിനാലാം ഭാഗത്തിലാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ ഈ ബ്രഹ്മസത്യം ജഗത്മിഥ്യ എന്നുള്ള വേദാന്ത തത്വം താൻ എങ്ങനെ പഠിച്ചു എന്ന് പറയുന്നുണ്ട് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഭഗവാൻ ഇതെങ്ങനെ പഠിച്ചു എന്ന് പറയുന്നുണ്ട് മാസ്റ്ററോടാണ് ആ കാര്യം പറയുന്നത് അത് പതിനാലാം ഭാഗത്തിൽ മൂന്നാം അധ്യായത്തിൽ ഭജനാമൃതത്തിൻ്റെ ഒന്നാം വോള്യം പതിനാലാം ഭാഗത്തിൽ മൂന്നാം അധ്യായത്തിലാണത് പറയുന്നത് മാഷ്ടറോടാണ് പറഞ്ഞത് അപ്പോൾ അത് ഭഗവാൻ പറയുന്ന അത് അതിലേക്ക് വരുന്ന ആ ഈ പറയുന്ന സാഹചര്യം ഭഗവാൻ മാഷ്ടറോട് ഇത് പറയാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി പോകുന്നത് നന്നായിരിക്കും എന്താണ് ആ സാഹചര്യം ഭഗവാൻ ദക്ഷിണേശ്വരത്ത് ഭക്തന്മാരോടൊത്ത് മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് മുറിയിൽ ഇരിക്കുമ്പോൾ അവിടെ അകത്ത് രാഘാലും മറ്റുമൊക്കെ ചുറ്റു ഇരിപ്പുണ്ട് ഹസ്ര അപ്പോഴും പുറത്ത് വരാന്തയിലാണ് ഇരിക്കുന്നത് ഹസ്രമഹാശനെക്കുറിച്ച് ഭജനാമൃതം വായിക്കുമ്പോൾ നമുക്ക് ഒരു ചിത്രം കിട്ടും ഹസറ ഹസ്ത്രമഹകാശന് ഒരു ചെറിയ കുഴപ്പമുണ്ട് ഹസ്രമകാശൻ ശ്രീരാമശ്വരൻ്റെ കമാർപ്പുക്കൂറിലെ അതേ ആ ഗ്രാമത്തിൽ തന്നെ ഉള്ള വ്യക്തിയാണ് അപ്പോൾ ഒരു ചെറിയ കുഴപ്പമുണ്ട് പലരെയും ഹസ്രമഹാശയൻ ഇഷ്ടമല്ല അവരെക്കുറിച്ചെല്ലാം അപഖ്യാതി പറയുക എന്നുള്ളത് ഹസ്രമഹാശയൻ്റെ ഒരു സ്വഭാവമാണ് ഇത് സംബന്ധിച്ച് പലരും ശ്രീരാമകൃഷ്ണനോട് പരാതിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഭഗവാനത് ചിരിച്ച് ഒന്നും പ്രതികരിക്കാറില്ല അങ്ങനെ മറ്റുള്ളവരോടൊന്നും പ്രതികരിക്കാറില്ല അപ്പോൾ മിക്കവാറും ഭക്തന്മാരെല്ലാം ഒന്നിച്ചിരുന്ന് ഭഗവാൻ്റെ വചനാമൃതം വാക്കുകൾ ശ്രവിക്കുകയും ഉപദേശം ശ്രവിക്കുവാനൊക്കെ ആ മുറിക്കുള്ളിൽ ദക്ഷിണ ചെറുത്ത് ഭഗവാൻ്റെ മുറിക്കുള്ളിലിരിക്കുമ്പോൾ ഹസ്ര മിക്കവാറും ഇതിലൊന്നും പങ്കില്ലാത്ത പോലെ വരാന്തയുടെ ഏതെങ്കിലും മൂലയ്ക്ക് ചെന്നിരുന്ന് കയ്യിലൊരു മാല അതിൻ്റെ മണികളിങ്ങനെ രുദ്രാക്ഷം പോലെ അതിൻ്റെ മണികളിങ്ങനെ ഇട്ടുകൊണ്ട് ജപിച്ചുകൊണ്ടിരിക്കും ഹസ്ര ഒരു പ്രത്യേക തരത്തിലുള്ള സ്വഭാവമാണത് ഹസ്രക്ക് ഇതിൽ ഈ ഭഗവാന്റെ ഈ കാര്യത്തിലോടൊന്നും വലിയ മതിപ്പൊന്നുമില്ല ശരിക്ക് പിന്നെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ദക്ഷിണേശ്വരത്ത് അന്ന് വന്നെന്ന് മാത്രം അതുകൊണ്ടാണ് ഹസറയ്ക്ക് പലരോടും അവിടെ വരുന്ന പലരോടും ഒക്കെ വെറുപ്പുണ്ട് അപ്പോൾ ഒരിക്കൽ ഹസ്രയോട് ശ്രീരാമകൃഷ്ണൻ മറ്റാരും ഇല്ലാത്തപ്പോൾ അടുത്ത് വിളിച്ചൊരു കഥ പറഞ്ഞു കൊടുത്തു അത് നാട്ടിൽ ശ്രീരാമകൃഷ്ണദേവൻ്റെ നാട്ടിൽ ഭഗവാൻ ചെറുപ്പമായി കുട്ടിയായിരിക്കുന്ന കാലത്ത് നാട്ടിൽ ഭഗവാന്റെ അടുത്ത കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുത്ത് കളിച്ച് അങ്ങനെ സഹോഷിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ അമ്മ ഒരു കൂട്ടുകാരൻ്റെ അമ്മ ഈ അമ്മയ്ക്ക് ഒരു ചെറിയ കുഴപ്പമുണ്ട് ഈ കൂട്ടുകാരെ കുറിച്ചെല്ലാം ദോഷമായത് പറയും അപ്പോൾ ദോ ഈ ദോഷം കുട്ടികളെ കുറിച്ച് മുഴുവൻ ദോഷം പറയും ഈ കുട്ടികളെ കുറിച്ച് ഒരു കൂട്ടുകാരൻ്റെ അമ്മയാണ് മറ്റു കൂട്ടുകാരൻ്റെ കൂട്ടുകാരെ കുറിച്ച് ഈ കൂട്ടുകാരൻ പയ്യൻ്റെ അമ്മ മറ്റുള്ള കുട്ടികളെ കുറിച്ചൊക്കെ എപ്പോൾ നോക്കിയാലും ദോഷം പറയും അപ്പോൾ അങ്ങനെ സംഭവിച്ചത് എന്താണ് അവസാനം ഈ അമ്മയ്ക്ക് വാദം വന്നിട്ട് കാല് കാലിന് വാദം വന്ന് പഴുക്കുകയൊക്കെ ചെയ്തു വളരെ വേദന അനുഭവിക്കേണ്ടി വന്നു അപ്പം ഇത് ഭഗവാനെ സൂചിപ്പിച്ചത് അങ്ങനെയൊക്കെ ശാരീരിക ക്ലേശം വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റമ്പ പറഞ്ഞാൽ എന്ന് ഹസ്രയെ ഉദ്ദേശിക്കുന്നുണ്ട് ഹസ്രയൊന്നും സാധാരണഗതിയിൽ ഹസ്ര അതൊന്നും വകുമില്ല ഹസ്ര എപ്പോഴും ഒരു തരത്തിൽ ഒരു നിഷേധ മനോഭാവത്തോടു കൂടി തന്നെയാണ് ദക്ഷിണേശ്വരത്ത് കഴിയുന്നത് അപ്പോൾ ഇവിടുത്തെ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാൻ മുറിക്കുള്ളിൽ സുഹൃത്തുക്കളുമായിട്ട് അല്ല ഭക്തന്മാരുമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ അവിടുത്തെ ഒരു പ്രധാന പ്രശ്നം അവർ ചർച്ച പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഈ കാലഘട്ടം നമ്മളുടെ മനസ്സിലെപ്പോഴും വേണം പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിലൊക്കെയാണ് അതിൻ്റെ ഒരു ആ ഒരു സന്ദർഭത്തിലാണ് ഈ കഥ അല്ലെങ്കിൽ ഭഗവാന്റെ ഈ ദക്ഷിണേശ്വരത്തെ സാഹചര്യങ്ങൾ ഉള്ളത് എന്നുള്ള ആ കാലഘട്ടം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം കാര്യം അന്ന് ജാതി ഒക്കെ വളരെ കൊടുമ്പിരി കൊണ്ടിട്ടുള്ള ഒരു സമയമാണ് അതിനു മുമ്പ് ഭഗവാന്റെ ദക്ഷിണേശ്വരത്തെ വരുന്നതിനൊക്കെ മുമ്പ് രാജ റാം മോഹൻ റായൊക്കെ ഇത്തരം ജാതി സംബന്ധമായ പല പ്രശ്നങ്ങളിലും വളരെ ്രഹ്മസമാജത്തിൻ്റെ ഒരു ഉത്ഭവം തന്നെ അങ്ങനെയാണ് അതുകൊണ്ടാണല്ലോ നരേന്ദ്രനൊക്കെ ബ്രഹ്മസമാജത്തിൽ ആകൃഷ്ടരായി തുടക്കത്തിൽ അങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് വന്നത് നരേന്ദ്രൻ മാത്രമല്ല അക്കാലത്തെ ചെറുപ്പക്കാരല്ല ബ്രഹ്മസമാജത്തിൻ്റെ പ്രവർത്തകരായി വരുന്നതും അങ്ങനെയാണ് പിന്നീട് ശ്രീരാമകൃഷ്ണദേവൻ്റെ ഉപദേശാമൃതങ്ങൾ ശ്രവിച്ചാണ് അവർ ഭഗവാനോടൊപ്പം അണിചേരുന്നത് അപ്പോൾ ഈ അകത്ത് മുറിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതിൽ ഒരു കാര്യം ജാതിപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു പ്രശ്നം തന്നെയായിരുന്നു കാര്യം ഇത്രയേ ഉള്ളൂ രാഘാൽ ആധാർ സെന്റിൻ്റെ വീട്ടിലാണ് ഊണ് കഴിച്ചത് എന്നുള്ളത് രാംബാബു രാംബാബു ശ്രീരാമസേവൻ്റെ ഒരു ഭക്തനാണ് കാക്കുർഗാച്ചി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് കൽക്കട്ടക്കടുത്ത് ഉള്ളൊരു സ്ഥലമാണ് കാക്കൂർ ഗാച്ചി അവിടെ അവിടുന്ന് വന്ന ആളാണ് രാംബാബു രാമചന്ദ്രദത്ത എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ അദ്ദേഹമാണ് ഈ കാര്യം പറഞ്ഞത് ഇങ്ങനെ രാഘാൽ കഴിഞ്ഞ ദിവസം ആദാസൻ്റെ വീട്ടിലാണ് ഭക്ഷണം കഴിച്ചത് എന്ന് അപ്പോൾ ഈ ബ്രാഹ്മണർ വെച്ചത് മാത്രം കഴിക്കൂ എന്നുള്ള ഒരു ശീലം പ്പോൾ ബ്രാഹ്മണനല്ലാത്ത ആധാർസൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചതിനെക്കുറിച്ചാണ് പരാമർശം ആദാർസൻ അത്ര മോശപ്പെട്ട ആളൊന്നുമല്ല ഭഗവാൻ്റെ അടുത്ത് വന്ന് എങ്കിൽ വന്ന് ഭക്തനായി എത്തിയ ആദാർസൻ പിന്നീട് ചെറുപ്പത്തിൽ തന്നെ ഏതാണ്ട് അഞ്ച് വർഷത്തിൽ കൂടുതൽ ഭഗവാൻ്റെ അടുത്ത് എത്തുന്നില്ല അതിനു മുമ്പേ അദ്ദേഹം മരിക്കുകയാണ് ഉണ്ടായത് മജിസ്ട്രേറ്റായിരുന്നു കൽക്കട്ടയിൽ അപ്പോൾ അതൊരു അധ്യായം തന്നെയുണ്ട് ആധാർ കുറിച്ചുള്ള ഒരുപാട് കഥകൾ അജനാമുളത്തിൽ പല ഭാഗത്തും വരുന്നുണ്ട് എന്തായാലും അപ്പോൾ ആ ഒരു സംസാരം നടക്കുകയാണ് ആ മുറിക്കുള്ളിൽ അപ്പോൾ കാലഘട്ടത്തെ ഒന്ന് ആ കാലഘട്ടത്തെ ഒന്ന് മനസ്സിൽ വരാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ നമ്മളിപ്പോൾ പറയുന്നതെന്ന് മാത്രം അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യമുള്ളൊരു സമൂഹത്തിലാണ് ഭഗവാൻ തൻ്റെ ആധ്യാത്മികമായ ഉപദേശങ്ങൾ ശിഷ്യന്മാർക്കും ഭക്തന്മാർക്കും എല്ലാം നൽകുന്നത് എന്നുകൂടെ നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും നമ്മൾ ഈ ബ്രഹ്മസത്യം ജഗത്നിഥ്യ എന്ന് ഭഗവാൻ പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വരാം അപ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞല്ലോ മാസ്റ്ററോട് പറഞ്ഞു നരേന്ദ്ര മാഷ്ടമഹകാശനോട് പറഞ്ഞു ഈ സത്യം ഈ വേദാന്ത തത്വം എന്നെ പഠിപ്പിച്ചത് തോതാപുരിയാണ് തോതാപുരി ഭഗവാന്റെ തന്നെ ഗുരുവാണ് തോദാപുരിയെ നഗ്നൻ എന്നാണ് ഭഗവാൻ വിളിക്കുക ഇപ്പം തോദാപുരിയാണ് ഈ വേദാന്തം പഠിപ്പിച്ചതെന്ന് മാസ്റ്ററോട് ശ്രീരാമകൃഷ്ണദേവൻ പറയുകയാണ് അപ്പോൾ വളരെ മനോഹരമായിട്ടാണ് ആ ഭാഗം ആ പഠിച്ചതെങ്ങനെ എന്നുള്ളൊരു ഭാഗം വിവരിക്കുന്നുണ്ട് ശ്രീരാമകൃഷ്ണദേവൻ എന്താണ് എന്ന് വെച്ചാൽ തോദാപുരിയോട് നമ്മൾ ഈ ശ്രീരാമകൃഷ്ണ ഗീതയിലും ഈ ആത്മജ്ഞാനം എന്ന ആദ്യ അധ്യായത്തിൽ നമ്മളിപ്പോൾ ഈ ബ്രഹ്മസത്യം ജഗത്നിഥ്യ എന്ന് കണ്ട ആ ഭാഗത്ത് അതിൻ്റെ അടുത്ത രണ്ട് വരികളിൽ തോദാപുരിയിലേക്കാണ് പോകുന്നത് നമുക്കത് ഒന്ന് വായിക്കാം നമ്മൾ ഈ ബ്രഹ്മസത്യം ജഗത്മിഥ്യ എന്നുള്ള ഭാഗം കൂടെ ചേർത്ത് വായിക്കാം അപ്പോൾ ഭക്തൻ ചോദിക്കുന്നതാണ് എനിക്കുജ്ഞാനമുണ്ടാവാൻ ഒരു വാക്യം കഥിക്കണേ എന്നതിന് ഉത്തരം ചൊല്ലി ഭഗവാൻ ഭക്തവത്സലൻ ബ്രഹ്മസത്യം ജഗത്മിഥ്യെന്ന് അങ് അനു ജഹ്മസത്യം ജഗത്മിഥ്യ എന്ന് അങ്ങ് അനുഭവിക്കുക ശരീരമുള്ളിടത്തോളം ബുദ്ധി നമുക്കഹോ തീരെ നശിപ്പാൻ വിഷമം സ്വൽപ്പം ശേഷിച്ചു കാണുമേ തെങ്ങിൽ നിന്നാ മടലുകൾ വീണു പോയാ ശേഷവും അടയാളങ്ങൾ മായാതെ കാണാം പാറിക്കിടപ്പതായി ക്ഷമിക്കണം അടയാളങ്ങൾ മായാതെ കാണാം പറ്റിക്കിടപ്പതായി സ്വൽപമാ അഹംബുദ്ധി ബന്ധിക്ക മുക്തമർത്യരേ ഒരിക്കൽ ഭഗവാൻ ചൊന്നു തോതാപുരിയോടിങ്ങനെ പരമോത്കൃഷ്ടമാം സ്ഥാനം അങ്ങ് സാധിച്ചിരിക്കവേ ധ്യാന സാധന എന്തെന്നി അങ്ങ് ചെയൂ ദിനം പ്രതി തോതാപുരി സ്വാമി അതിനുത്തരം ചൊല്ലി ഇത്തരം തേക്കാഞ്ഞാൽ കറ തട്ടിയിടും നിത്യം പിച്ചളമുന്തയിൽ ഇങ്ങനെയാണ് സ്വഗുരുവായ തോതാപുരിയുമായി ഭഗവാൻ നടത്തിയ ഒരു സംഭാഷണം കൂടെ ഈ കാവ്യത്തിൻ്റെ ഈ ഭാഗത്ത് വരുന്നുണ്ട് അത് നമ്മൾ ഈ നേരത്തെ ചർച്ച ചെയ്ത ബ്രഹ്മസത്യം ജഗത്മിഥ്യ എന്ന് ഭഗവാൻ പറഞ്ഞത് ആ പറഞ്ഞത് സ്വഗുരുവായ തോതാപുരിയാണതിന് വേണ്ട വിശദീകരണം ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതെന്ന് ഭഗവാൻ തന്നെയാണ് പറയുന്നത് അത് മാഷ്ട്രമഹാശയനോട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഭഗവാൻ പറയുന്നത് ബ്രഹ്മസത്യം ജഗത്മിഥ്യ എന്നുള്ളതിന് തോദാപുരിയോ തോതാപുരി അർത്ഥം പറഞ്ഞു കൊടുത്തത് ഇപ്രകാരമാണ് അത് മനസ്സിലാക്കിയ ഭഗവാൻ അതിനെ ഒന്ന് വിശകലനം ചെയ്യുകയാണ് അങ്ങനെ വിശകലനം എന്താണ് ചാ താൻ ഈ ബ്രഹ്മസത്യം ജഗത്മിഥ്യ എന്നുള്ള ആ വേദാന്ത തത്വം തോതാപുരിയിൽ നിന്ന് പഠിച്ചത് എന്താണ് എന്ന് മാഷ്ടർ മഹാശയന് മനസ്സിലാക്കി കൊടുക്കുകയാണ് വളരെ ലളിതമായിട്ടാണ് മാസ്റ്റർ മഹാശയന് ഈ ഭാഗം ഭഗവാൻ പറയുന്നത് പറഞ്ഞുകൊടുക്കുന്നത് അതിങ്ങനെയാണ് ഇന്ദ്രജാലക്കാരൻ വന്ന് എന്തെല്ലാമോ കാണിക്കുന്നു സാധാരണഗതിയിൽ നമ്മൾ മാജിക്ക് കാണിക്കാൻ കാണാൻ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മാജിക്കുകാരൻ ഇന്ദ്രജാലക്കാരൻ വന്നിട്ട് പലതരം വിദ്യകൾ നമ്മുടെ മുമ്പിൽ കാണിക്കും അയാൾ മരം ഉണ്ടാകുന്നതായിട്ട് കാണിക്കും പൂക്കൾ ഉണ്ടാകുന്നതായിട്ട് കാണിക്കും കൂടാതെ നല്ല നല്ല പഴവർഗ്ഗങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണിക്കും കാരണം അവിടെ ഇരിക്കുന്ന കൂടയിൽ നിന്ന് പഴങ്ങളെടുത്ത് കാണിക്കും ചിലപ്പോൾ ചില മുയലിനെയും പക്ഷിയെയും ഒക്കെ ഈ കൂടയ്ക്കുള്ളിൽ നിന്ന് പറത്തിവിടുന്നതായിട്ട് കാണിക്കും പിന്നീട് ഈ കൂടെ തുറന്ന് നോക്കുമ്പോൾ അതിനകത്തൊന്നുമില്ല വളരെ ശൂന്യമായ ഒരു ചെറിയ കൂടെയായിരിക്കും അത് അതിനകത്ത് ഇത്രയും വസ്തുക്കൾ എങ്ങനെ വന്നു എന്ന് നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കുകയും ഇതെല്ലാം ഈ കാഴ്ചകളൊക്കെ കാണാൻ നമ്മൾ കൈയ്യടിക്കുകയും ചെയ്യും ഇതാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നാണ് ഭഗവാൻ പറയുന്നത് എന്താണ് ഇതിനകത്ത് ബ്രഹ്മസത്യം ജഗത്നിഥ്യ ആയിട്ട് ബന്ധ ബന്ധപ്പെടുന്നത് ഈ ഇന്ദ്രജാലക്കാരൻ കാണിക്കുന്ന പക്ഷിയോ അല്ലെങ്കിൽ മാമ്പഴമോ പൂക്കളോ അതൊന്നും തന്നെ അത് കൺകെട്ട് വിദ്യയാണ് അത് ഒരു നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു ൂഷൻ മാത്രമാണ് അവിടെ യാഥാർത്ഥ്യത്തിൽ ഇന്ദ്രജാലക്കാരൻ മാത്രമേ ഉള്ളൂ അയാൾ കാണിക്കുന്ന എല്ലാ വിദ്യകളും കൺകെട്ട് വിദ്യയാണ് അതുപോലെയാണ് ഈ ജഗത്തിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ചുറ്റുമുള്ള ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഈ കാണുന്ന കാഴ്ചകളെല്ലാം ഈ കൺകെ കൺകെട്ടുകാരൻ അല്ലെങ്കിൽ ഇന്ദ്രജാലക്കാരൻ മാജിക്കുകാരൻ കാണിക്കുന്ന മന്ത്രജാല വിദ്യ ജാല വിദ്യകളാണ് നമ്മൾ ഈ കാണുന്ന ഈ ജഗത്തിൽ നമ്മൾ കാണുന്ന എല്ലാ കാഴ്ചകളും യഥാർത്ഥത്തിൽ അവിടെ ഒരേ ഒരു സത്യം മാത്രമേ ഉള്ളൂ ആരാണ് പരമാർത്ഥമായ സത്യം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ ആ പരമചൈതന്യം മാത്രമാണ് സത്യമായിട്ടുള്ളത് ഇന്ദ്രജാലക്കാരൻ എന്ന് പറഞ്ഞ പോലെ പരമമായ സത്യം ആത്മചൈതന്യം മാത്രമാണ് അവിടെ ഉള്ളത് അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയും ലളിതമായിട്ടാണ് ഭഗവാൻ ആ കാര്യം പറഞ്ഞു കൊടുക്കുന്നത് ബ്രഹ്മം മാത്രമാണ് അവിടെ സത്യമായിട്ടുള്ളത് ആ ബ്രഹ്മത്തിൻ്റെ പ്രകാശം മാത്രമാണ് ആ തിളക്കം മാത്രമാണ് അവിടെ ഉള്ളത് ബാക്കിയെല്ലാം മിഥ്യയാണ് കൺകെട്ട് വിദ്യയാണ് എന്ന് മാസ്റ്ററെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഭഗവാൻ ഇതിൽ തോതാപുരി അപ്പോൾ നമ്മൾ ഈ കാവ്യത്തിൽ കണ്ടല്ലോ അത് കഴിഞ്ഞ് കാവ്യത്തിൽ തോതാപുരി പറഞ്ഞ ഒരു വാക്കുകൂടെ ഇതിനകത്ത് ഈ ഭാഗത്ത് ചേർക്കേണ്ട നമ്മൾ നോക്കേണ്ടതുണ്ട് തേക്കാഞ്ഞാൽ കറ തട്ടിയിടും നിത്യം പിച്ചളമൊന്തയിൽ അതുകൊണ്ട് ഈ പിച്ചളമൊന്ത എപ്പോഴും തേച്ച് മിനുക്കി എങ്ങനെ തേച്ച് മിനുക്കി എന്താണ് ഈ പിച്ചളമൊന്ത നമ്മുടെ ഈ അറിവിനെ തേച്ചു മിനുക്കി നമ്മുടെ അഹം ബോധത്തെ തേച്ചു മിനുക്കി അത് നല്ല പ്രകാശമാനമാക്കി എപ്പോഴും വെച്ചിരുന്നില്ലെങ്കിൽ ക്ലാവ് പിടിച്ചു പോകും അങ്ങനെ ക്ലാവ് പിടിച്ചു പോയാൽ നമുക്ക് ആത്മജ്ഞാനം കിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ അതിന് ഭഗവാന തോദാപുരിയോടൊരു മറുചോദ്യം ചോദിക്കുന്നുണ്ട് അത് ഈ കാവ്യത്തിലില്ല പക്ഷേ വചനാമൃതത്തിൽ ആ ഭാഗത്ത് അത് നമുക്ക് കാണാൻ കഴിയും തനി തങ്കത്തിൻ്റെ പാത്രമാണെങ്കിൽ ക്ലാവ് പിടിക്കുമോ എന്ന് ഭഗവാൻ ചോദിക്കുന്നുണ്ട് അല്ലേ പിച്ചളമന്ത ആയത് കൊണ്ടല്ലേ ക്ലാവ് പിടിക്കുന്നത് തനി തങ്കത്തിൻ്റെ നല്ല ശുദ്ധമായ തങ്കത്തിലുള്ള തിളങ്ങുന്ന നല്ല മനോഹരമായൊരു പാത്രമാണെങ്കിൽ അതിൽ ക്ലാവ് പിടിക്കൂ അപ്പം ഭഗവാൻ തോതാപുരിയുടെ ഗുരുവാണ് ഗുരുവായി സ്വീകരിച്ച ആളാണ് തോതാപുരി ഭഗവാൻ സ്വയം തോതാപുരിയെ ഗുരുവായി സ്വീകരിച്ചതാണ് പക്ഷെ ഗുരു പറഞ്ഞതിനും അപ്പുറത്തേക്ക് പരമാർത്ഥ സത്യത്തിലേക്ക് ഭഗവാൻ പോകുന്നതാണത് അതായത് നമ്മളെല്ലാം പിച്ചളമുന്ത പോലെയാണ് സാധാരണ മനുഷ്യരെല്ലാം നമ്മുടെ ആത്മവിചാരങ്ങളെല്ലാം അതിന് തുല്യമാണ് അപ്പം നമ്മളുടെ ആത്മവിചാരങ്ങൾക്ക് തിളക്കമുണ്ടാകണമെങ്കിൽ നമ്മുടെ ജ്ഞാനം തിളക്കമാർജിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പിച്ചളമൊന്തയല്ല നമ്മളാകേണ്ടത് ഓരോരുത്തരും തനി തനിത്തങ്കത്തിൻ്റെ പാത്രങ്ങളായി മാറണം അത് തങ്കത്തിൻ്റെ പാത്രം എന്നുള്ള തേച്ചുവിനിക്ക് തങ്കമാകുന്നതല്ല അത് ജന്മനാ തങ്കമാണ് അതിൻ്റെ നിർമ്മാണത്തിൽ തന്നെ തങ്കമാണ് അതിന് യാതൊരു കോട്ടവുമില്ല പരിശുദ്ധമാണ് അതിനകത്ത് മറ്റു ചെമ്പ് ചേരുന്നില്ല ചെമ്പ് ചേരുമ്പോഴാണല്ലോ സ്വർണമാകുന്നത് ഇവിടെ ചെമ്പ് ചേരുന്നേയില്ല തനി തങ്കം എന്ന് ഭഗവാൻ ഗുരുവിനോട് തന്നെ പറയുന്നുണ്ട് അത് ആ ഭാഗത്തുണ്ട് കവിതയിൽ ആ ഭാഗം ചേർത്തിട്ടില്ല ഇതാണ് ഏതാണ്ട് ആത്മജ്ഞ ഇത് കഴിഞ്ഞ് ഈ കവിതയിൽ പിന്നീട് ആത്മജ്ഞാനം എന്ന് പറയുന്ന അധ്യായമാണ് പിന്നീട് വരുന്നത് ഏതാണ്ട് അഞ്ചോ ആറോ ശ്ലോകങ്ങൾ കൂടെ ഇതിനകത്തുണ്ട് ഈ അഞ്ചാറ് ശ്ലോകത്തിൽ മുഴുവനും ആധ്യാത്മിക ജ്ഞാനത്തെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അത് പലതരത്തിൽ ഭഗവാൻ സമർത്ഥിക്കുന്നുണ്ട് ഈ ആത്മജ്ഞാനത്തെ ജ്ഞാനത്തെ എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ആ കാവ്യഭാഗത്ത് പിന്നീട് തുടർന്ന് ഭഗവാൻ പറയുന്നതായിട്ട് എഴുതി ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ആ ഒന്നാം അധ്യായം തീരുന്നത് അപ്പോൾ ഒന്നാം അധ്യായത്തിൻ്റെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കാനുള്ളത് രണ്ട് കാര്യങ്ങൾ ഇതാണ് ഒന്ന് അഹം ജ്ഞാനെന്ന ഭാവം അഹംഭാവം അത് രണ്ട് തരത്തിലുള്ള അഹംഭാവം എന്ന് പറഞ്ഞാൽ അപക്വമായതും പക്വമായതും ഇത്തരം അഹം ബോധത്തെ അഹംഭാവത്തെ നമ്മൾ മനസ്സിലാക്കുക മറ്റൊന്ന് ജ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന ഭാഗം നമ്മൾ അതിൻ്റെ അർത്ഥവും ആധ്യാത്മികമായ അതിൻ്റെ ഒരു ആഴത്തിലുള്ള പഠനവും കൂടെ ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ആത്മജ്ഞാനം എന്ന് പറയുന്ന ആദ്യ ഭാഗത്ത് എടുത്തു പറയത്തക്ക രീതിയിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒന്ന് ഇതിൻ്റെ രണ്ടാമത്തെ അധ്യായം തുടങ്ങുന്നത് ഈശ്വരനെക്കുറിച്ചാണ് എന്താണ് ഈശ്വരൻ ആത്മജ്ഞാനം ആത്മാവിനെക്കുറിച്ചുള്ള പാഠം കഴിഞ്ഞു അടുത്തത് ഈശ്വരൻ എന്ന പാഠമാണ് ഈശ്വരൻ എന്ന പാഠം നമ്മൾ അടുത്ത ദിവസം നമ്മൾ ഈശ്വരൻ എന്ന പാഠത്തിലേക്ക് കടന്നു പോവുകയാണ് അത് ആ സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്യാം സാധാരണഗതിയിൽ നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ചുള്ള കുറച്ച് വിവരം കൂടെ നമ്മൾ ഉൾപ്പെടുത്തി മനസ്സിലാക്കി പോകാറുണ്ട് അതുപോലെ ഇന്നും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ ശ്രീരാമകൃഷ്ണ ഗീത എന്ന പുസ്തകത്തെക്കുറിച്ചും അതെഴുതിയ മഹാകവി കുട്ടമത്തിനെക്കുറിച്ചും നമുക്ക് കുറച്ച് ഭാഗങ്ങൾ കൂടെ മനസ്സിലാക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു നിരഞ്ജനാൻ സ്വാമി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലാണ് ഇതാദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ശ്രീരാമകൃഷ്ണാശ്രമം തിരുവല്ല ശ്രീരാമകൃഷ്ണാശ്രമത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് നിരഞ്ജനാൻ സ്വാമിയാണ് എങ്ങനെയാണ് നിരഞ്ജനാൻ സ്വാമി ഇത് പ്രസിദ്ധീകരിക്കാനുണ്ടായ ഒരു കാരണം എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് ഒന്ന് പരിശോധിക്കുന്നത് അതായത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നിർമ്മലായണ സ്വാമി കേരളത്തിൽ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനങ്ങൾക്കുള്ള പ്രചാരം നടത്തുന്നത് ഈ കാലയളവിലാണ് ഈ കാലയളവെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ തിരുവല്ലയിൽ തെക്കൻ തിരുവിതാംകൂറിൽ ആദ്യം തെക്കൻ തിരുവൻ ഹരിപ്പാട്ടും എല്ലാം വന്നതിന് ശേഷം തെക്കൻ തിരുവിതാംകൂറിൽ ആണ് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള പ്രചാരം ആദ്യം ഉണ്ടാകുന്ന ആശ്രമങ്ങളുണ്ടാകും ഹരിപ്പാട്ടും പിന്നെ തിരുവല്ലയിലും എല്ലാം ആശ്രമം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ തന്നെ തിരുവല്ലയിൽ ആശ്രമം സ്ഥാപിക്കപ്പെട്ടു അത് കഴിഞ്ഞ് മലബാർ ഭാഗത്തേക്ക് സ്വാമി സഞ്ചരിക്കുകയാണ് അപ്പം നിർമ്മലാനന്ദമി മലബാർ ഭാഗത്ത് ചെന്നപ്പോൾ കുട്ടമത്തിൻ്റെ മഹാകവി കുട്ടമത്തിൻ്റെ വീട് ഇരിക്കുന്ന കടത്തനാട്ടിലുള്ള രയരോ രയരോരത്തു കുന്നിയൂർ ഭവനമാണ് കടത്തനാട്ടിലാണ് രയരോരത്ത് കുന്നിയൂർ ഭവനം അവിടെ സ്വാമി ചെല്ലുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് തിരുവല്ല ആശ്രമം സ്ഥാപിക്കുന്നത് അത് കഴിഞ്ഞ് പത്ത് വർഷം കൂടെ കഴിഞ്ഞാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ കടത്തനാട്ടിലുള്ള രയരോരത്ത് കുന്നിയൂർ ഭവനത്തിൽ സ്വാമി ചെല്ലുന്നത് അത് മഹാകവി കുട്ടമത്തിൻ്റെ വീടാണ് അവിടെ ചെന്നപ്പോൾ സ്വാമി നേരത്തെ അവിടെ ചെല്ലും എന്ന് നിർമ്മലായൻ സ്വാമി അവിടെ എന്നുള്ള കാര്യം അറിയിച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് തന്നെ വളരെ ഒരു പ്രത്യേകതയുണ്ട് കാര്യം ഒരു ശ്ലോകം എഴുതി സമർപ്പിച്ചുകൊണ്ടാണ് കുന്നി കുട്ടമത്ത് മഹാകവി കുട്ടമത്ത് ഒരു ശ്ലോകം എഴുതി സമർപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സ്വാമിയെ സ്വീകരിക്കുന്നത് ആ ശ്ലോകം ഇങ്ങനെയാണ് പ്രണയമധുര ദിവ്യാനന്ദ ദിവ്യനന്ദ സന്തോഹസൗധോ മഹതി സമു ക്ഷേമദേ രാമകൃഷ്ണ ജയതി സ യര്യ സാധുസന്താന ശാഖീ നദശുഭഫലമോ നിർമ്മലാനന്ദ എന്നാണ് ഉള്ളൊരു ശ്ലോകം എഴുതിയിട്ടാണ് അദ്ദേഹം സമർപ്പിക്കുക നിർമ്മലായുസ്വാമി വലിയ സന്തോഷമായി നല്ല ഒരു ശ്ലോകം വായിക്കുകയും അദ്ദേഹത്തെ സ്വീകരിക്കുകയൊക്കെ ചെയ്തു ഭഗവാന്റെ ശ്രീരാമകൃഷ്ണദേവൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ആ പ്രദേശം ആ തരത്തിലുള്ള ഒരു പുനരുദ്ധാരണത്തിലേക്ക് കാൽ കാലെടുത്ത് വെക്കുന്ന ഒരു സന്ദേശം കൂടിയാണ് നിർമ്മലാൻ സ്വാമിയുടെ സന്ദർശനം കൊണ്ട് സാധ്യമായത് ആ സമയത്താണ് പിന്നീട് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് മഹാകവി കുട്ടമത്ത് വളരെയധികം തൻ്റെ ജീവിതം തന്നെ അതിന് ഒഴിഞ്ഞു വെക്കുകയാണ് ഉണ്ടായത് ശ്രീരാമകൃഷ്ണദേവൻ്റെ വാ വിലാസങ്ങൾ ആ സന്ദേശങ്ങൾ ഉപദേശങ്ങൾ എല്ലാം ജനങ്ങളിൽ കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മഹാകവി കുട്ടമത്ത് തൻ്റെ കാവ്യ കാവ്യസബര്യെ സമർപ്പിക്കുന്നത് അതോടുകൂടിയാണ് തുടർന്ന് അദ്ദേഹം നിരവധി കാവ്യങ്ങൾ എഴുതുകയുണ്ടായി അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതായപ്പോഴാണ് തിരുവല്ല ആശ്രമത്തിലെ നിരഞ്ജനാൻ സ്വാമി കുട്ടമത്തുമായി കണ്ടുമുട്ടുന്നതും അദ്ദേഹം എഴുതിയ ശ്രീരാമകൃഷ്ണ ഗീത നിരഞ്ജനായൻ സ്വാമിയായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ശ്രീരാമകൃഷ്ണ ഗീത എന്നുള്ളതിൻ്റെ രചന നടക്കുന്നത് തന്നെ കാരണം അത് ബ്രഹ്മാൻ സ്വാമികൾ എഴുതിയ ശ്രീരാമകൃഷ്ണ ഉപദേശം എന്ന കൃതി ആ കൃതിയെ അടിസ്ഥാനപ്പെടുത്തി ഒരു കാവ്യം രചിക്കണം എന്ന് കുട്ടമത്തിന് ഒരു മോഹമുണ്ടാകുകയും അത് നിർമ്മല നിരഞ്ജനായ സ്വാമിയായിട്ട് അത് സംബന്ധിച്ച് ചർച്ച നടത്തുകയും നിരഞ്ജനായൻ സ്വാമി അതിന് വേണ്ട എല്ലാ അനുവാദങ്ങൾ നൽകുകയും അത് പ്രസിദ്ധീകരിക്കാനുള്ള എല്ലാ സാധ്യതകളും സ്വയം നി സ്വാമി ഏറ്റെടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹാകവി കുട്ടമത്ത് ശ്രീരാമകൃഷ്ണ ഗീത എന്ന ഈ ഗ്രന്ഥം എഴുതുന്നത് നമ്മുടെ എല്ലാ അറിവും വചനാമൃത സംബന്ധമായ എല്ലാ അറിവുകളെയും ക്രോഡീകരിച്ചുകൊണ്ട് ബ്രഹ്മാൻ സ്വാമികളുടെ ഉപദേശം എന്ന ഭാഗം ഓരോന്നായിട്ട് എടുത്തിട്ട് അതേപോലെ അതിൽ ഒരു കുറവോ കൂട്ടിച്ചേർക്കലോ ഉണ്ടായിട്ടില്ല ആ ഗദ്യരൂപത്തിൽ ഉപദേശങ്ങൾ ആണ് ശ്രീരാമകൃഷ്ണ ഉപദേശത്തിൽ ഉള്ളതെങ്കിൽ അതിനെ നേരെ കാവ്യരൂപത്തിലേക്ക് മാറ്റുകയാണ് കുട്ടമത്ത് ചെയ്തത് അതാണ് ശ്രീരാമകൃഷ്ണ ഗീത എന്നുള്ള ഈ ഗ്രന്ഥമായി തീരുകയും നിരഞ്ജനാരായ സ്വാമി ഇത് പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയും മുപ്പത്തൊമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തത് ഇതെങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം മഹാകവി കുടുംബത്തിൻ്റെ കാവ്യസഭജ്യ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അക്കാലത്ത് കേരളത്തിലെ ഒരു നവോത്ഥാനത്തിൻ്റെ കാലം കൂടിയായിരുന്നു അതാണ് ഈ ശ്രീരാമകൃഷ്ണ ഗീത എന്ന ഗ്രന്ഥം ഈ കാവ്യം നമ്മൾ പഠിക്കുമ്പോൾ കേരളത്തിലെ ആ നവോത്ഥാന കാലത്തെക്കൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് പോകുന്നത് തുടർന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ ആ ഭാഗവും ആ കഥകളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കാം എല്ലാവർക്കും ശ്രീരാമകൃഷ്ണ പരമാംസരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ധർമ്മശ്യ सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णायते नमः